ഹായ് ഹലോ, വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആമീസ് ടോക്സ്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരടിപൊളി ക്രേപ്പ് പേപ്പർ ക്രാഫ്റ്റ് ആയിട്ടാണ്. നിങ്ങൾ കുറേ പേരായിട്ട് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ക്രേപ്പ് പേപ്പർ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം പുറത്തു പോയ സമയത്ത് ഇതുപോലെ ക്രേപ്പ് പേപ്പറിൻ്റെ പീസസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ശരിക്കും നമ്മൾ ഈ പാർട്ടീസൊക്കെ നടക്കുമ്പോൾ, ബർത്ത്ഡേ ഫംഗ്ഷനൊക്കെ നടക്കുമ്പോൾ ബാക്ക് സൈഡിലായിട്ട് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യേണ്ടതാണ് തോന്നുന്നു. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പീസ് പീസായിട്ടായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. ശരിക്കും ക്രേപ്പ് പേപ്പർ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു വലിയ റോളല്ലേ കിട്ടുക. അപ്പോൾ എനിക്ക് ഇങ്ങനെയായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇതിന് 4 ദിർഹംസ് ആണ് കേട്ടോ ഇവിടെ റേറ്റ് വരുന്നത്. 4 ദിർഹംസ് എന്ന് പറയുമ്പോൾ നാട്ടിലെ ഒരു 80 റുപ്പീസിൻ്റെ അടുത്ത് ഉണ്ടാവുമായിരിക്കും. അപ്പം ഈ ഒരു സൈസിലാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു വിഡ്ത്ത് എന്ന് പറയുന്നത് 4.5 സെൻറ്റിമീറ്റേഴ്സ് ആണ് കേട്ടോ. അപ്പോൾ അത് കാരണം ഞാൻ കട്ട് ചെയ്യാനൊന്നും പോയില്ല. ആ ഒരു 4.5 സെൻറ്റിമീറ്റേഴ്സിൽ തന്നെ വീതി എടുത്തിട്ടുണ്ട്. പിന്നെ ലെങ്ത്ത് ഞാൻ ഇതുപോലെ ഇത് നോക്കി കട്ട് ചെയ്തിട്ടുണ്ട്. ഒരു 8 സെൻറ്റിമീറ്റർ ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഫ്ലവേഴ്സാണ് നമ്മൾ ചെയ്യണത്. അപ്പോൾ ആ ഒരു ഫ്ലവർ ചെയ്യാനായിട്ട് നമുക്ക് ഇതുപോലെ ഒരു 8 സെൻറ്റിമീറ്റർ നീളമാണ് ആവശ്യമായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ 8 എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിതാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എന്താ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ച പേപ്പറിനെ നമുക്കൊന്ന് പകുതിയാക്കി മടക്കാം. കറക്റ്റ് മിഡിലൂടെ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ഫിംഗേഴ്സ് വെച്ചിട്ട് ജസ്റ്റ് നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ മടക്കിൽ കറക്റ്റ് കിട്ടും. എന്നിട്ട് ഇതിൻ്റെ 2 സൈഡിലുമായിട്ട് നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഗ്ലൂ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു സൈഡിൽ നമ്മൾ കംപ്ലീറ്റ്ലി അപ്ലൈ ചെയ്തിട്ട് ഒട്ടിക്കുന്നുണ്ട് കേട്ടോ. ഒരു സൈഡ് രണ്ടും കൂടെ കൂട്ടി പിടിച്ചിട്ട് നമ്മളൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷേ മറ്റേ സൈഡിൽ നമ്മൾ വെറുതെ ഗ്ലൂ ഇങ്ങനെ അപ്ലൈ ചെയ്യണേയുള്ളൂ കേട്ടോ. എന്നിട്ട് എന്താ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ ഒട്ടിച്ചിട്ടുള്ള സൈഡില്ലേ, അത് മെല്ലെ മറ്റേതിൻ്റെ ഉള്ളിലേക്കായിട്ട് വെച്ചിട്ട് ഒന്ന് മടക്കി കൊടുക്കാം. മീൻസ് ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്കത് കറക്റ്റായിട്ട് മനസ്സിലാവും ഞാൻ എങ്ങനെ ചെയ്യണേന്നുള്ളത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്തെടുക്കേണ്ടത്. എന്നിട്ട് നമുക്കൊരു റിംഗ് ടൈപ്പിൽ ഇങ്ങനെ കിട്ടും. ഇങ്ങനെയുള്ള കുറച്ച് അധികമാണ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതായത് എത്ര ഫ്ലവേഴ്സാണോ നിങ്ങൾക്ക് ചെയ്യേണ്ടത് അത്രയെണ്ണം നിങ്ങൾക്ക് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ള ഗ്ലൂ ഫെവിക്കോളാണ്. നിങ്ങൾക്ക് ഏത് ഗ്ലൂ വേണമെങ്കിലും എടുക്കാം. പിന്നെ ഇത് പേപ്പർ ആയത് കാരണം നിങ്ങൾക്ക് വലിയ നമ്മുടെ ഫെവി ബോണ്ടോ അല്ലെങ്കിൽ ഗ്ലൂ സ്റ്റിക്കോ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഗ്ലൂ ഗണ്ണൊന്നിൻ്റെ ആവശ്യമില്ല. ഇതുപോലെ ഫെവിക്കോളോ അല്ലെങ്കിൽ ചെറിയ ചെറിയ നമ്മൾ പേപ്പേഴ്സ് പൊട്ടിക്കണ പശിയില്ലേ, അങ്ങനത്തെ ഒക്കെ എടുത്താൽ മതി കേട്ടോ. ഇങ്ങനത്തെ കുറച്ച് അധികമാണ് നമുക്ക് ചെയ്തെടുക്കാം. നെക്സ്റ്റ് ഞാൻ വേറൊരു കളറിലുള്ള പേപ്പർ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ക്രേപ്പ് പേപ്പർ എന്ന് പറഞ്ഞിട്ട് എനിക്ക് കിട്ടിയതാണ്. പക്ഷേ ക്രേപ്പ് പേപ്പർ അല്ല കേട്ടോ ഇത്. ഇത് ഭയങ്കര നൈസായിട്ടുള്ള ഒരു ടൈപ്പ് പേപ്പറാണ് ഇത്. അതിൻ്റെ മുകളിൽ പക്ഷേ ക്രേപ്പ് പേപ്പർ എന്നൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഞാനാണെങ്കിൽ കവർ പൊട്ടിച്ചിട്ട് അത് ടച്ച് ചെയ്ത് നോക്കിയൊന്നുമില്ല, അങ്ങനെ തന്നെ എടുത്തിട്ട് പോന്നു. പക്ഷേ ഇത് ക്രേപ്പ് പേപ്പർ അല്ല ആക്ച്വലി. അപ്പം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതിൻ്റെ മേളിൽ നിന്നിട്ട് ഒരു കുട്ടി പീസ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തു. പ്രത്യേകിച്ച് അളവും ഒന്നും ഞാൻ പറയണില്ല കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവില്ല. ഏകദേശം ഈ ഒരു സൈസിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിൻ്റെ മേളിൽ കത്രി വെച്ചിട്ട് കുട്ടി കുട്ടിയായിട്ട് കുറേ തവണ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തു. കട്ട് ചെയ്ത് മുഴുവനായിട്ടും കട്ട് ചെയ്ത് കളയാൻ പാടില്ല കേട്ടോ. ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. ഒരു 75% കട്ട് ചെയ്താൽ മതി. എന്നിട്ട് ഞാൻ എൻ്റെ ഫിംഗർ ടിപ്പിലായിട്ട് കുറച്ച് ഗ്ലൂ ആക്കിയിട്ടുണ്ട്. ഗ്ലൂ അല്ലെങ്കിൽ വാട്ടർ ആക്കിയാലും മതി കേട്ടോ. അപ്പോൾ ഗ്ലൂ അല്ലെങ്കിൽ വാട്ടർ ഇതുപോലെ കയ്യിൽ ടച്ച് ചെയ്തിട്ട് നമുക്കതൊന്ന് തിരിച്ചു കൊടുക്കാം. ഒന്നിങ്ങനെ ട്വിസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ഷേപ്പിൽ കിട്ടും. അപ്പോൾ ട്വിസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇത് പെൻസ് അല്ല, സോറി, ഇത് പേപ്പർ ആണെന്നുള്ള കാര്യം മറക്കരുത് കേട്ടോ. ഇത് വേഗം കീറി പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നല്ലോണം ശ്രദ്ധിച്ചിട്ട് വേണം ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കാനായിട്ട്. അപ്പം അത് മുഴുവനായിട്ട് നമുക്ക് ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കണം, ഒന്ന് ട്വിസ്റ്റ് ചെയ്തെടുക്കണം. പിന്നെ ഞാൻ പശി എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ ചുരുട്ടി വെച്ചത് പിന്നെ നിവർന്ന് വരില്ലല്ലോ. പശയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒട്ടിയിട്ടുണ്ടല്ലേ ഉണ്ടാവുക. വെള്ളമാണ് എടുത്തതെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് അടുത്ത സെക്കൻഡിൽ ചിലപ്പോൾ നിവർന്ന് വന്നാലോ വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഗ്ലൂ തന്നെ അപ്ലൈ ചെയ്ത് കൊടുത്തത്. അപ്പോൾ ഇൻസ്റ്റഗ്രാമിലുള്ള എല്ലാവരും എന്നെ ഒന്ന് ഫോളോ ചെയ്യണേ. എന്നും പറയാറുള്ള കാര്യം തന്നെയാണ്, ഇൻസ്റ്റഗ്രാമിൽ ആമി തന്നെയാണ് കേട്ടോ പേര്. പിന്നെ നമ്മൾ പുതിയ ഒരു പേജ് കൂടെ തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ യൂട്യൂബിന് വേണ്ടി, ആമി സ്റ്റോക്സ് എന്നുള്ള പേരിൽ. അപ്പോൾ ഒന്ന് ജസ്റ്റ് കയറി നോക്കണേ. അപ്പോൾ ഇതേ ഞാൻ ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതുപോലെയുള്ള ഫ്ലെക്സിബിൾ വയറാണ് കേട്ടോ നമ്മുടെ നൂൽക്കമ്പിയിലെ ആ സംഭവം. എന്നിട്ട് ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതിൻ്റെ ഓരോ എൻഡ് ഇതുപോലൊന്ന് മടക്കി കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്നിങ്ങനെ മടക്കി കൊടുക്കുക. എന്നിട്ട് നമ്മൾ അത് ഉണ്ടാക്കി വെച്ചിട്ടില്ല അതിൻ്റെ മുകളിലേക്കായിട്ട് ഇങ്ങനെ ഒന്ന് കൊളുത്തിയെടുക്കുക. എന്നിട്ട് അതിനുശേഷം ട്വിസ്റ്റ് ചെയ്യുക, നല്ല രീതിയിൽ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ എൻഡിലായിട്ട് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നല്ല വൃത്തിയായിട്ട് അതൊന്ന് ഒട്ടിച്ചെടുക്കുക കേട്ടോ. നല്ല രീതിയിൽ അതൊന്ന് ഒട്ടിച്ചെടുക്കുക. അതിനുശേഷം എന്താ വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ആ റെഡ് ക്രേപ്പ് ഉപയോഗിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, ആ ഒരു റിംഗ് ടൈപ്പിൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, അത് ഇതിൻ്റെ മുകളിലേക്കായിട്ട് വെക്കണം.
അതിൻ്റെ മുന്നേയായിട്ട് കുറച്ച് ഗ്ലൂ അതിൻ്റെ മുകളിലായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ അത് വിട്ടിട്ട് വരും. അപ്പോൾ ആ റെഡ് ഇതുപോലെ അതിൻ്റെ ഉള്ളിലേക്കായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ താഴ്ഭാഗത്ത്, ഏറ്റവും താഴ്ഭാഗത്തായിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുക. ചുരുക്കി ചുരുക്കി എടുക്കുക കേട്ടോ, കാരണം അത്ര സ്പേസേ ഉണ്ടാവുള്ളൂ. അത് അതൊന്ന് ചുരുക്കിയിട്ട് എടുത്തിട്ട് അതിന് അതിൻ്റെ മുകളിലായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കാം. പിന്നെ ഞാൻ ഇതേ നമ്മുടെ ഗ്രീൻ ടേപ്പ് എടുത്തിട്ടുണ്ട്. ഗ്രീൻ ടേപ്പ് വെച്ചിട്ട് നമ്മൾ ഇതിൻ്റെ താഴ്ഭാഗത്തായിട്ട് ജസ്റ്റ് ഇതേപോലെ ഒന്ന് ചുറ്റി കൊടുക്കുകയാണ് കേട്ടോ. നമ്മുടെ ആ കമ്പില്ലേ, കമ്പി കവർ ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഫുള്ളായിട്ടൊന്ന് ചുറ്റിയാണ് കേട്ടോ. ഇതേപോലെ മുഴുവനായിട്ടും ഗ്രീൻ ടേപ്പ് ചുറ്റിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നില്ല പിങ്ക് കളറിലുള്ള ക്രീപ്പ് പേപ്പർ, അത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇത്ര ലെങ്ത് നമുക്ക് ആവശ്യമായിട്ടില്ല, നിങ്ങൾക്ക് എത്ര ലെങ്ത് ആണോ വേണ്ടത് അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അതിൻ്റെ പെറ്റൽസ് ഒക്കെ ഒന്ന് വൃത്തിയാക്കി കൊടുക്കാം. ഇത് ക്രീപ്പ് പേപ്പർ ആയതുകൊണ്ട് ഭയങ്കര ഫ്ലെക്സിബിളാണ്, അപ്പം നിങ്ങൾക്ക് അത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും മാറ്റാൻ പറ്റും കേട്ടോ. മീൻസ് കീറിപ്പോകാണ്ട് ശ്രദ്ധിക്കുക, പേപ്പർ ആയത് കാരണം നല്ലോണം ശ്രദ്ധിച്ചിട്ട് ആ പെറ്റൽസൊക്കെ ഒന്ന് വിടർത്തി കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു ഷേപ്പിൽ നല്ല ക്യൂട്ടായിട്ടുള്ള ഫ്ലവേഴ്സ് കിട്ടും കേട്ടോ. അപ്പോൾ എത്ര ഫ്ലവേഴ്സ് വേണോ അത്രയെണ്ണം നിങ്ങൾക്ക് ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം. ഒരുപാടെണ്ണം ഉണ്ടെന്നുണ്ടെങ്കിൽ അത്രയും ഭംഗിയായിരിക്കും കാണാനായിട്ട് നമ്മളൊരു ഫ്ലവർ പോട്ടിലൊക്കെ ഇട്ട് വെക്കുന്ന സമയത്ത്. അത് കാരണം മാക്സിമം എണ്ണം, മാക്സിമം നമ്പേഴ്സ് ഉണ്ടാക്കി എടുക്കാൻ ശ്രമിക്കുക. പിന്നെ നിങ്ങൾക്ക് ലീവ്സ് വേണമെന്നുണ്ടെങ്കിൽ വെച്ച് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ക്രേപ്പ് പേപ്പർ തന്നെ ഗ്രീൻ കളറിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലീവ്സൊക്കെ വെച്ച് കൊടുക്കും, നല്ല ഭംഗിയായിട്ടുണ്ടാവും, കാണാൻ ക്യൂട്ടായിട്ടുണ്ടാവും. എൻ്റെ കയ്യിൽ ഗ്രീൻ കളറ് ക്രേപ്പ് പേപ്പർ ഉണ്ടായിരുന്നില്ല കേട്ടോ, അത് കാരണം ഞാൻ ലീവ്സൊന്നും തൽക്കാലം വെക്കണില്ല. ഫ്ലവേഴ്സ് തന്നെ ഭംഗിയുണ്ട് കാണാൻ. ഇത്രയും ഫ്ലവേഴ്സ് ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഭയങ്കര സിമ്പിളാണ്, അപ്പോൾ നമുക്ക് ഒരുപാട് സമയമൊന്നും ഇതിനു വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഭയങ്കര എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റണത് തന്നെയുള്ളൂ. അപ്പോൾ എൻ്റെ കയ്യിൽ ഓൾറെഡി ഒരു ഫ്ലവർ പോട്ട് ഉണ്ടായിരുന്നു, അത് ഞാൻ കഴിഞ്ഞ ദിവസം പുറത്തുപോയ സമയത്ത് വാങ്ങിച്ചതാണ് കേട്ടോ. ഫ്ലവർ പോട്ടൊന്നും ഉണ്ടായിരുന്നില്ല, അപ്പോൾ ഞാൻ അതിലേക്കായിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കുകയാണ്. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു കുട്ടി ക്രാഫ്റ്റ്. അത് തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അത്രയും സിമ്പിളാണ് കേട്ടോ. നമുക്ക് ഇതിന് പ്രത്യേകിച്ചൊന്നും ആവശ്യമായിട്ടില്ല. ക്രീപ്പ് പേപ്പർ വാങ്ങിച്ചാൽ മതി. ക്രീപ്പ് പേപ്പർ പിന്നെ ക്രാഫ്റ്റ് ചെയ്യണ എല്ലാവരുടെയും വീട്ടിലുണ്ടാവും തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ അടിപൊളി ഫ്ലവേഴ്സ് ഉണ്ടാക്കി നമ്മൾ ഷോക്കേസൊക്കെ അടിപൊളിയാക്കി മാറ്റാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്യുക. അപ്പോൾ എൻ്റെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ എനിക്ക് കമൻറ്റ് ചെയ്യുക. മാത്രമല്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം ആ ഒരു ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തിട്ട് അതിൽ ഓൾന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ ആ ഒരു സമയത്ത് തന്നെ നിങ്ങൾക്ക് ലഭിക്കും. മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഒക്കെ ഇതേപോലെ ക്രാഫ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.